ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇത് നേന്ത്രപ്പഴം കൊണ്ടാണ് ഉണ്ടാക്കിയത്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഒരെണ്ണം കൊണ്ട് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വെടിയിലേക്ക് കിടക്കാം. നേന്ത്രപ്പഴം നിറച്ചതാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് പാനിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. നേന്ത്രപ്പഴം നിറക്കുന്നത് പല ആളും പല ടൈപ്പിലാണ്. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതാ നമ്മൾ ഇതിലോട്ട് 2 മുട്ടയും ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിതുപോലെ ആക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് ഇതാ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. മധുരത്തിനായിട്ടുള്ള പഞ്ചസാര, നമ്മൾ പഴത്തിന് മധുരം നോക്കിയിട്ട് വേണം ഈ ഒരു പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ 5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഞാനിതിലേക്ക് ചേർത്തത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. 1/2 കപ്പോളം തേങ്ങയും കൂടി കിട്ടുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കിയെടുക്കാം. ഇതിലേക്ക് കടലപ്പരിപ്പൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ ഞാനിവിടെ മുട്ടയാണ് ചേർത്തത്. മുട്ടയ്ക്ക് പകരമായിട്ടും കടലപ്പരിപ്പ് ചേർക്കാം, അല്ലെങ്കിൽ ഈ 3 സാധനവും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. തേങ്ങയും കടലപ്പരിപ്പും മുട്ടയും ഒക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ നമ്മൾ മുട്ടയ്ക്ക് പകരമായിട്ട് കടലപ്പരിപ്പ് വേണമെങ്കിൽ അങ്ങനെ ഇടാം. അപ്പോൾ അത് നന്നായി മിക്സാക്കി ആ ഒരു മുട്ടയും തേങ്ങയൊക്കെ ഈ ഒരു മൈദയിൽ നന്നായിട്ട് ഒന്ന് മിക്സായ സമയത്ത് നമ്മൾ ഇതിലോട്ട് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു നെയ്യിൻ്റെ സ്മെല്ല് വേണം നമ്മൾ ഈ ഒരു ഫില്ലിങ്ങിന്. അപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൈദ ബാറ്ററാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പോളം മൈദ ഇട്ടിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് 1 പിഞ്ചോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ, മധുരം ഒന്ന് ബാലൻസ് ആവാൻ. അപ്പോൾ അതും കൂടി ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കലക്കി ഇത് കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാക്കിയെടുക്കാം. അപ്പോൾ അതാ ഈ ഒരു കട്ടിയിലാണ് വേണ്ടത്. നല്ലോണം ലൂസാവാൻ പാടില്ല, ഈ ഒരു കട്ടിയിലാണ് കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കിയ ശേഷം നമ്മൾ ഇനി പഴം ഒന്ന് കട്ട് ചെയ്യാം. പഴത്തിൻ്റെ ഈ കട്ടിങ്ങിൽ കൂടി ശ്രദ്ധിച്ചെങ്കിലേ നമ്മൾ ഈ ഒരു പഴം നിറച്ചത് ടേസ്റ്റ് കൂടുള്ളൂ. അപ്പോൾ ഒരുപാട് നമ്മൾ 1 സൈഡ് മാത്രമല്ല, നമ്മൾ 3 സൈഡായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലോണം ഡീപ്പായിട്ട് കട്ട് ചെയ്യാതെ ഒരു ലൈറ്റായിട്ട് മുകളിൽ ഭാഗം മാത്രമായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എല്ലാ സൈഡും നമുക്ക് ഈ ഒരു ഫില്ലിങ് നിറക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. ആ ഒരു ഫില്ലിങ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ ഇതുപോലെ ഈ ഒരു ഭാഗത്ത് ഇതാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈവച്ച് ഇങ്ങനെ ആക്കി കൊടുത്താൽ നമുക്ക് ആ ഒരു ഫില്ലിങ് ഇതിലേക്ക് ആക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു പഴത്തിൻ്റെ തൊലി കളയാതെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പഴം കട്ടാവാതെ നല്ല രീതിയിൽ അതിൻ്റെ ഉള്ളിൽ ഫില്ലാക്കാൻ പറ്റും. നമ്മളിപ്പോൾ പഴത്തിൻ്റെ തൊലിയൊക്കെ കട്ട് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ പഴം പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതാ പഴത്തിൻ്റെ 3 സൈഡും ഈ ഒരു ഫില്ലിങ് ഇതുപോലെ നിറച്ചു കൊടുക്കുന്നുണ്ട്. നല്ലോണം നിറക്കണം. അപ്പോൾ നമ്മൾ സ്നാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഫില്ലിങ് കുറഞ്ഞാലും നമ്മുടെ ടേസ്റ്റും വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഇതാ ഈ ഒരു കത്തി വെച്ച് ആ ഒരു ഭാഗം കൈ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കൊടുത്താൽ മതി, കൂടുതൽ കീറാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ ആക്കിയ ശേഷം നമ്മൾ ഇതുപോലെ ഫില്ലിങ് എത്തും. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം റെഡി ആക്കിയെടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അത് നമ്മുടെ ബാറ്റർ ഈ ഒരു ഇത്രയും കട്ടിയിൽ വേണം. നല്ലോണം ലൂസാക്കി കഴിഞ്ഞാൽ കൂടുതൽ ഓയിൽ പിടിക്കും. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് ആക്കിയിട്ടുള്ളത്. ഇനി ഇത് ഓയിലെല്ലാം വെച്ചിട്ടുണ്ട്. നല്ല ചൂടായ സമയത്ത് നമ്മൾ പഴത്തിൻ്റെ തൊലിയൊക്കെ മാറ്റിയെടുക്കുക. അപ്പോൾ പഴം ഫ്രൈ ചെയ്യുന്ന ലാസ്റ്റ് ടൈം, ലാസ്റ്റ് ആ ഒരു ടൈമാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ തൊലി മാറ്റുന്നത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഈ ഒരു മൈദയിലോട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മൈദ ബാറ്റർ ഫുള്ളായിട്ട് കവർ ചെയ്ത് പഴം ഒന്നും കാണാത്ത വിധത്തിൽ അങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്യണം. എന്നിട്ട് ഇതാ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നല്ല ഗോൾഡൻ കളറാവുന്നവരെ 2 ഭാഗവും ഫ്രൈ ചെയ്തെടുക്കണം. ഇതിന് ഉപയോഗിക്കുന്ന പഴം ഒരുപാട് പഴുക്കാനും പാടില്ല, എന്നാൽ പച്ചയാവാൻ പാടില്ല. നമ്മൾ ഉന്നക്കായ്ക്കൊക്കെ എടുക്കുന്ന ആ ഒരു പഴത്തിനേക്കാളും കുറച്ചും കൂടെ പഴുത്തതാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ നല്ല ക്രിസ്പിയാ, നല്ല ഗോൾഡൻ കളറാവുന്നവരെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ പഴം കൊണ്ട് ചെയ്യാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി നോക്ക്. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.